വെൽക്കം ബാക്ക് ടു ദ മൊമെൻ്റം. ഇന്ന് നമ്മൾ ഗ്രോസ് മോട്ടോ സ്കിൽസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. എന്താണ് ഗ്രോസ് മോട്ടോ സ്കിൽസ്, അതുപോലെ ഗ്രോസ് മോട്ടോ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരം ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതൊക്കെ നോക്കാം. ഫൈൻ മോട്ടോ സ്കില്ലായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്കിൽ തന്നെയാണ് ഗ്രോസ് മോട്ടോ സ്കില്ലും. ഫൈൻ മോട്ടോ സ്കില്ലിൽ സ്മോൾ മസിൽ മൂവ്മെൻറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്. ഗ്രോസ് മോട്ടോ സ്കിൽസിലാവട്ടെ ബിഗ് മസിൽ മൂവ്മെൻറ്റ്സ്, അതായത് ഹോൾ ബോഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് വരുന്നത്. ഗ്രോസ് മോട്ടോ സ്കില്ലിൽ കൂടെയാണ് നമുക്ക് ബോഡിക്ക് സ്ട്രെങ്ത്ത് വരുന്നത്, അതുപോലെ ഒരു കോർഡിനേഷൻ, നമുക്ക് സ്പേസൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഗ്രോസ് മോട്ടോ സ്കില്ല് ഉള്ളതുകൊണ്ടാണ്. പുറത്തിറങ്ങിയിട്ടൊക്കെ കളിക്കുന്ന എല്ലാതരം കളികളും ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ പെടും. ഇതപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഓട്ടം, ചാട്ടം, നടത്തം എല്ലാം ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഇതുപോലെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി കളിക്കാനോ വിടാനോ പാർക്കിൽ കൊണ്ടുപോകാനോ ഒന്നും ഒരു പറ്റിയ സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഗ്രോസ് മോട്ടോ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ഞാനിന്ന് കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യിപ്പിക്കാൻ പോണത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ആയിട്ട് ജമ്പിങ് ആണ് ചെയ്യിപ്പിക്കാൻ പോണത്. ജസ്റ്റ് മൂന്നാല് കുഷ്യൻസ് താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തമ്മിൽ ആൾക്ക് ഓരോ കുഷ്യനും തമ്മിലുള്ള സ്പേസ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കാലിൻ്റെ മസിലൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആൾ ചെയ്തത് ഫ്രോഗ് ജമ്പ് ആണ്. നമ്മൾ ജമ്പ് ആൻഡ് ഹൂപ്പ്, തവളച്ചാട്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ സ്ട്രെങ്തനിങ്ങിനും ഒരു കോർഡിനേഷൻ ഉണ്ടാവും, ബോഡി തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഇപ്പോൾ സോഫയിൽ കൂടെ കയറി കിടന്ന് ചാടിയത്, വെറുതെ ഓടി ചാടിയതെന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ അതിന് നമ്മൾ കൈ വെക്കണ ഭാഗില്ലേ സോഫയുടെ, അതൊരു തടസ്സമായിരുന്നു നടക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്ന് തടസ്സമൊക്കെ മാറി കിടന്ന് പോവുക, അതൊക്കെ ഒരു ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ പെടും. നെക്സ്റ്റ് നമ്മൾ കിക്കിംഗ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബോൾ കിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് ബോൾ കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയാണ്. പിന്നെ അടുത്തത് ലെമൺ സ്പൂൺ, ഏറ്റവും നല്ലൊരു ബാലൻസിങ് ആക്റ്റാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് ലെമൺ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലെമൺ സ്പൂൺ റേസൊക്കെ. അന്നൊക്കെ ഇത് എന്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റേസ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് പറ്റി ഏറ്റവും നല്ല ബാലൻസിങ്ങിന് പറ്റി ഏറ്റവും നല്ല ആക്ടിവിറ്റി ആയിരുന്നു ലെമൺ സ്പൂൺ. എല്ലാവരും മാക്സിമം ആക്ടിവിറ്റീസൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഡിലേസ് വരുന്നൊരു സമയമാണിപ്പം കുട്ടികൾക്കിടയിൽ. അപ്പം എല്ലാവരും കഴിവിൻ്റെ പരമാവധി എങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യിപ്പിക്കണമാവും ഏറ്റവും നല്ലത്.